കാണിച്ചത്. ഇവിടെ ആര് വേണമെങ്കിലും മരിച്ചോട്ടെ, എൽ ഡി എഫോ യു ഡി എഫോ ബി ജെ പി ഓ, നിങ്ങൾ എത്ര വേണമെങ്കിലും ഭരിച്ചും മുട്ട് കാഴ്ച ഇവിടെ നാളെ നശിപ്പിച്ചിട്ട് പോകുവാണ് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് നീതി വേണം. നിങ്ങൾ കണ്ടു കുടിക്കുന്നത് ഞങ്ങളുടെ സ്വത്താണ്. ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും പറയാൻ ഒന്നുമില്ലേ ജനങ്ങളോട്? ഈ പട്ടണത്തിൽ തുടങ്ങി വെച്ച യു ഡി എഫ് എന്തുകൊണ്ട് അവരുടെ നേതൃത്വം മുന്നോട്ട് വരുന്നില്ല? അവർക്ക് ഇതിൽ ഒരു ദുഷ്ട ചിന്തയും ഇല്ലായിരുന്നുവെങ്കിൽ അവര് പറയണം, ഞങ്ങൾ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി തുടങ്ങി വെച്ച പദ്ധതിയാണ്, ഇതിൽ അഴിമതി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് സ്വപ്ന പദ്ധതിയാണ് ഞങ്ങളുടെ. അവര് പറയട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന എൽ ഡി എഫ് പറയട്ടെ, ഇതില് ഞങ്ങൾക്ക് ഒരു ദുഷ്ട ചിന്തയും ഇല്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവര്, അവർക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുമോ? അതിജീവനത്തിനായി ഇവിടെ സമരം ചെയ്യുന്ന ഈ ജനങ്ങളുടെ കട്ടപ്പാടുകൾ കാണാൻ അവരുടെ കണ്ണും മൂടി കെട്ടിയിരിക്കുകയാണ്. ഈ രോഗം കേൾക്കാൻ അവരുടെ ചെവി അടച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സമുദായത്തോട് മാത്രം ഇങ്ങനെ അനീതി കാണിച്ചിട്ടു? ശബ്ദമില്ലാത്തവരല്ല നമ്മൾ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് പലരും പറഞ്ഞു. നല്ല ശബ്ദമുള്ളവരാണ്, ഉറച്ച സൗണ്ട് ഉള്ളവരാണ്. എന്തുകൊണ്ട് ഈ ലത്തിന്റെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ആരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒന്നും കൊണ്ടുവരുമോ ഞങ്ങൾ പറയുന്നില്ല. ഇത് ഞങ്ങളുടെ അവകാശം, ഇത് ഞങ്ങളുടെ മണ്ണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ മത്സ്യം പിടിച്ച്